Hi dolls, welcome back to our family. അപ്പൊ നമ്മള് പഴനിയില് പടി ചവിട്ടാനായിട്ട് പോവാ. വെളുപ്പിനെ ഇപ്പൊ എത്ര മണിയായി? 4:30 4:30 5 മണിക്കാണ് പടി ചവിട്ടുന്നത്. നടയല്ല, ഗേറ്റ് ഓപ്പൺ ആവും. പടി ചെയ്തിട്ട് ഗേറ്റ് ഓപ്പൺ ആവും 6 മണിയാകുമ്പോഴത്തേക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഫോൺ ഉള്ളില് കൊണ്ടുപോകണ്ടെന്ന് നമ്മുടെ കൂടെ വന്നൊരു മാമൻ പറഞ്ഞു. കൊണ്ടുപോയാൽ കയറ്റി വിടൂലെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോ എല്ലാരെയും കയറ്റി വിടുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഫോൺ എടുത്തു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നു. നമ്മൾ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോ ഇതുപോലെ കച്ചവടത്തിനുള്ള കുറെ ആൾക്കാർ കണ്ടു. നമ്മൾ മെയിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാര്യം വെച്ചുകഴിഞ്ഞാല് ഗേൾസ് ഒരുപാട് പേരുള്ളോണ്ടിട്ടും പിന്നെ നമുക്ക് എല്ലാവർക്കും മുല്ലപ്പൂ അമ്പലത്തിൽ വെച്ചുകൊണ്ട് കയറാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ. ഫസ്റ്റ് അമ്മ പൂ മേടിച്ചിട്ട് ദേവിക്ക് വെച്ചു കൊടുത്തു. പിന്നെ ചേച്ചിമാർക്ക് എല്ലാവർക്കും വെച്ചു. ഇതൊന്ന് പൂ മാത്രം എന്തോ 650 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളെ പറ്റിച്ചാണ് കേട്ടോ. ഞാൻ വീട്ടിലല്ല, വണ്ടിക്കകത്ത് നിന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് 500 സംതിങ് ആവേണ്ട റേറ്റ് ഉള്ളൂ. പക്ഷേ അവർ പറഞ്ഞ 650 അത് എനിക്ക് കൊടുക്കുകയും ചെയ്തു. അന്നേരം കൗണ്ട് ചെയ്തു, ഈ അമ്മച്ചിയാണ് പറ്റിച്ചത്. അന്നേരം കൗണ്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ടെച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഞങ്ങൾ 5 മുഴം 5 പേർക്ക് 2 മുഴം വെച്ച്, അതായത് 100 രൂപ വെച്ച്, പിന്നെ ഒരു മുഴവും, അതായത് 550 അത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ 650 മേടിച്ചു, 100 രൂപ എക്സ്ട്രാ മേടിച്ചു. കണക്ക് പറഞ്ഞല്ല കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. കുറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പൂജയ്ക്ക് പൂജ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കാം. അപ്പൊ നമ്മള് തൊഴിലിട്ട് ഇറങ്ങി. രാവിലെ പറഞ്ഞോണ്ടൊക്കെ തന്നെ ഫോൺ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ടോക്കൺ എടുത്ത് എല്ലാവരുടെയും ഫോൺ എടുത്ത് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഫോണിൽ കൊണ്ടുപോയി, നമ്മൾ കൊണ്ടുപോയില്ല. ഇപ്രാവശ്യം ഫോൺ എടുത്ത് വന്നപ്പോ ഫോൺ ഉള്ളിൽ കേറ്റില്ലാന്ന് പറഞ്ഞു. നല്ല വേദന. അങ്ങനെ തന്നെ ഫോണ് ടോക്കൺ എടുത്ത് വെച്ചിട്ട് താഴെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇനിയിപ്പോ ഇനിയിപ്പോ റൂമിൽ പോണം. റൂമിൽ നിന്ന് നേരെ കൊടൈക്കനാല്. ഫസ്റ്റ് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെയൊക്കെ ലോക കാണാം. കുഴഞ്ഞു വീടിച്ചു റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ആകെ ക്ഷീണം പിടിച്ചില്ല, ആകെ ടയർഡായി. കേറി ഇറങ്ങിയിട്ടേ, കേറുന്ന മാത്രല്ല ഉറങ്ങുന്നത്. ഞാനിന്ന് പാലഭിഷേകം എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നേർന്നാണ്. പ്രാവശ്യം അതൊക്കെ ഭംഗിയായിട്ട് കഠിനം മത്തി കഠിനം കാരണം എന്റെ വേദനയുണ്ട്. അപ്പൊ പീസ്. ഇത് ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ജസ്റ്റ് ഒരു ഷോർട്സ് ആണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നായിരുന്നു. കാശിക്കോട്ടം ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അപ്പം ആ മല കയറിയ സമയത്ത് എല്ലാം നല്ല ഉറക്കമായിരുന്നു. ഇറങ്ങുന്ന സമയത്താണ് അവൻ ഉണർന്നിരുന്നത്. പിന്നെ നമ്മൾ റൂമിൽ വന്ന് നേരെ റെഡിയായി. കൊടൈക്കനാലിൽ പോകാനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയാണ്. നമുക്ക് റൂമിൻ്റെ, അതായത് ദേവസ്വം ബോർഡിൻ്റെ അവിടെയാണ് റൂം എടുത്തത്. പലരും പലയിടത്താണ് നിന്നത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. കാര്യം കിട്ടിയെടുത്ത് കയറിയിരുന്നു ഫുഡ് കഴിച്ചാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനെന്തായിരുന്നു, ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞത്. ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും നെയ് റോസ്റ്റാണ് കേട്ടോ പറയാറുള്ളത്. എനിക്ക് കൂടുതൽ അതാണ് ഇഷ്ടം. പക്ഷേ ഇഡ്ഡലി നല്ലതായിരുന്നു. അമ്മമ്മ അമ്മാമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന പൂരി അമ്മമ്മ ഗോഗിൾ തിരിച്ചു കൊടുത്തു. എനിക്ക് ഫുഡ് വരാൻ താമസിച്ചപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഗോഗിളിൽ വന്ന ഒരു ഇഡ്ഡലി എനിക്ക് എടുത്തു വെച്ച് തന്നു. ഞാൻ അത് കുറച്ച് കഴിച്ചപ്പോഴത്തേന് എൻ്റെത് വന്നു. അപ്പം അമ്മാമ്മയ്ക്ക് രണ്ടെണ്ണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഗോഗിളിൽ വെച്ച് കൊടുത്തു. രണ്ടെണ്ണം കഴിക്കാൻ വയ്യാന്ന്. അമ്മമ്മയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫുഡല്ലല്ലോ ഇവിടെ ഉള്ളത്. സോ കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ വീട്ടിലെല്ലാവർക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഷോപ്പിൽ കോഫി ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള ഷോപ്പിൽ പോയിട്ട് കോഫിയും ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ വേഗം നമ്മൾ പടിനിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊടക്കനാൽ പോവുകയാണ്. എല്ലാവരും വണ്ടി കയറില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ അവിടെ ഇതിനെന്ത് പറയാം? നമ്മളും പുളിമുട്ടായി തന്നെ പറയുന്നത്. ചിലപ്പോൾ പുളിയച്ചാറെന്ന് പറയുന്നത് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കൊടക്കനാൽ. അപ്പം അപ്പോൾ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ഗ്രാമത്തും ഉണ്ട്.
ഒരു കുട്ടി മങ്കി ഇട്ടിരിക്കുന്നതിൻ്റെ പിടുത്ത് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുരങ്ങന്മാരെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കാര്യം ഇവന്മാർ വന്നിട്ട് നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കാണുന്നുണ്ട് അതിനകത്തുനിന്ന്. കാര്യം അമ്മ കാശിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മങ്കി ഇവർ ഫുഡ് കൊടുത്തു, ബ്രെഡൊക്കെ എടുത്തിട്ട് ജിത്തുകുട്ടിനൊക്കെ കൊടുത്തു. കൊടുത്തപ്പോഴത്തേനും ആൾക്കാർ ഗ്ലാസ്സിൽ കൂടെ കൈയിട്ടകത്തേക്ക് ഫുഡ് എടുക്കാൻ നോക്കി. സോ അതിനെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൊടൈക്കനാലൊക്കെ കയറുന്ന വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി ആ മലയൊക്കെ കണ്ടോ, നമ്മളൊരു വരച്ച് വെക്കുന്ന പോലെ ഉണ്ട്. നല്ല രസമാണ് ആ കോടയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിപ്പം കൊടൈക്കനാൽ പോണത് ഞങ്ങൾ ലാസ്റ്റ് പോയത് എപ്പോഴായിരുന്നു, കാശിക്ക് ഒരു 5 മാസമുള്ള ടൈമിലായിരുന്നു ലാസ്റ്റ് കൊടൈക്കനാൽ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഹിൽ സ്റ്റേഷനൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എല്ലാവർക്കും അതിഷ്ടമാണ് എന്ന് എനിക്കറിയാം. ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മഞ്ഞും തണുപ്പും ആ ഒരു ക്ലൈമറ്റും കാഴ്ചകളൊക്കെ, ഞാൻ ട്രാവലിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണുണ്ടാവാം. എനിക്കിതൊക്കെ ആസ്വദിച്ച് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ കൊടൈക്കനാൽ എത്താറായ ടൈമിലൊരു വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പിള്ളേർക്കുള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചു. എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പലരും പല വഴിക്ക് പോയി. എനിക്ക് ഈ കടല പുഴുങ്ങിയത് മസാല ഇട്ടിട്ട് അവർ പൊരിയൊക്കെ ചേർത്ത് തരും കേട്ടോ. അതെനിക്ക് വലിയ താല്പര്യമില്ല, എനിക്കതിനെ മസാല പിടിക്കില്ല. ഞാൻ അതുകൊണ്ടിട്ട് പച്ചയ്ക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കടലയല്ല ഇത്, കപ്പലണ്ടി. നമ്മുടെ ഇവിടെ കപ്പലണ്ടി പറയും, ഗോകുലി കടല എന്ന് പറയും. പിന്നെ ചോളം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വണ്ടിക്കകത്ത് വെച്ച് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ബിക്കോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ജീൻസും ടോപ്പുമായിരുന്നു. എനിക്കത് ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. എനിക്ക് ഇരിക്കാൻ പറ്റുന്നതാണ്, കുഞ്ഞിന് ഫീഡ് ചെയ്യണം, പിന്നെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു. സോ ഞാൻ ആ സ്ഥലത്ത് എത്തിയപ്പോഴത്തേന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ക്ലോസ്ഡ് ചെയ്തിട്ടിട്ടാണ്, എന്നാൽ പോലും അയ്യോ അത് ഊരിക്കളഞ്ഞപ്പോഴത്തേനൊരു ആശ്വാസമായിരുന്നു. നമ്മൾ ഈ ലോങ് ട്രാവലിംഗ് പോകുമ്പോൾ ജീൻസും ടോപ്പും അധികം യൂസ് ചെയ്യാത്ത തന്നെയാണ് നല്ലത്. പിന്നെ കൊടൈക്കനാൽ ടൗണിൽ വന്നിട്ട് ഞങ്ങൾ പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് നിർത്തിയാണ് കേട്ടോ. കാര്യം ഞങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലങ്ങനെ അധികം ആർക്കും പുറത്തെ ഫുഡ് നമ്മുടെ കേരള വീട്ടിലുള്ള ഫുഡ് അങ്ങനെ ഇഷ്ടമല്ല. സോ ഞങ്ങൾ അരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് എവിടെയോ നിർത്തിയിട്ട് ഫിഷ് മേടിച്ചു. ഞാൻ നല്ല ഉറക്കമായിരുന്നു, ആയതുകൊണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാണ്ടായത്. നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നിർത്തിയതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിള്ളേരൊക്കെ പോയിട്ട് നൂഡിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിങ്ങിൻ്റെ മെയിൻ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുള്ളത് മനോജൻ എന്നായിരുന്നു. മനോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് വന്ന ട്രാവലറിൻ്റെ ഡ്രൈവറാണ്. ഡ്രൈവർ നമുക്കൊരു ചേട്ടനെ പോലെ, ഇതിപ്പോൾ രണ്ടാമത്തോട്ടാണ് ചേട്ടനോട് വരുന്നത്. ലാസ്റ്റ് ടൈം വരുന്നത് കൊറോണയ്ക്ക് മുമ്പാണ്, അതായത് എൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പ്. ഫാമിലി ആയിട്ട് ഇതുപോലെ ട്രിപ്പ് വന്നപ്പോൾ ചേട്ടനെ വണ്ടി വിളിച്ചിട്ടാണ് വന്നത്. സോ അതുകൊണ്ടിട്ട് ചേട്ടനെ തന്നെയാണ് വിളിച്ചത്. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഈ ഫിഷ് മേടിച്ചിട്ട് പകുതി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പകുതി കറി വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു ഗ്രില്ല് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒന്ന് വീഡിയോ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. പിന്നെ നമ്മൾ റൂം തപ്പി റൂം ചേട്ടനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ലോങ് പോയി. സോ അതുകൊണ്ടിട്ട് അതിൻ്റെ ഒന്ന് വീഡിയോ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. ഞങ്ങളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ